എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ റീഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 8 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി വെച്ചിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ. ജിഞ്ചർ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൂടാതെ നമ്മുടെ അകാല നരയ്ക്ക് ഒരു പരിഹാരമാണ്. കൂടാതെ ഡാൻഡ്രഫ് അകറ്റാനും സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ആക്കാനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുവഴി നമ്മുടെ മുടി വളർച്ച നന്നായിട്ട് നടക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ. എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഒരു ബെൽ ബട്ടൺ കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഉടൻ തന്നെ കയറി കാണാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കാൽപ്പിലും മുടിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജ് ചെയ്ത് കെട്ടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ തണുപ്പ് അധികം പറ്റാത്തവർക്ക് ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യേണ്ട ഈ ഹെയർ പാക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടൈം മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അപ്പം എന്തേ ഇപ്പോൾ ഫുള്ളായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുടിയൊന്ന് കെട്ടിവെക്കുകയാണ്. അപ്പോൾ എപ്പോഴും ഓയിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പുരികത്തിലും കൂടി ഐബ്രോസിലും കൂടി നമുക്കിങ്ങനെ ആ ഒരു ഹെയർ ഓയിലിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ആ ഒരു ഐബ്രോസിലൊക്കെ ഡാൻഡ്രഫോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ ഐബ്രോസ് നന്നായിട്ട് തിക്കായിട്ട് വളരാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇങ്ങനെയും ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജിഞ്ചർ തന്നെയാണ്, ഇഞ്ചി തന്നെയാണ്. അതിനോടൊപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേരയും കൂടിയാണ് കേട്ടോ. അതായത് കറ്റാർവാഴയും കൂടിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇഞ്ചി എന്ന് പറയുന്നത് അല്പം എരിച്ചിലുണ്ടാക്കും കേട്ടോ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും. അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ കൂടെ അലോവേര ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇഞ്ചി മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നാം. അതുകൊണ്ടിട്ട് നമുക്ക് അലോവേര ജെല്ലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു തണുപ്പ് അലോവേരയുടെ ആ ഒരു കൂളിംഗ് എഫക്റ്റ് നമ്മുടെ സ്കാൽപ്പിന് കിട്ടുകയും അവയുടെ രണ്ടിനെയും കൂടി കോമ്പിനേഷൻ നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനും കൂടി സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം എന്തേ ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലടങ്ങിയിട്ടുള്ള ജിഞ്ചറിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള മുടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹെയർ ഫോൾ ഇഷ്യൂസും കൂടാതെ ഡാൻഡ്രഫ് അങ്ങനെയുള്ള സ്കാൽപ്പിലുള്ള എല്ലാ ഇറിറ്റേഷൻസും മാറ്റി കൊടുക്കാനും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലിയർ ആക്കി വയ്ക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും അകാല നരയെ ചെറുക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന അലോവേര ജെല്ലും നമുക്ക് ഇത്രയും ഗുണങ്ങൾ അതുപോലെ തന്നെ നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയുടെ രണ്ടിനെയും കൂടി കോമ്പിനേഷൻ നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹെയർ റീഗ്രോത്തിനും നന്നായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് കേട്ടോ. ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല ഈസിയാണ്. അതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടുന്നത്. അപ്പം
എൻ്റെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെയറിൽ, അതായത് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോ വക്കച്ചിലെടുത്ത് സ്കാൽപ്പിൽ എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു 30 മിനിറ്റ്സ് മുടിയിൽ അങ്ങനെ തന്നെ വെച്ചേക്കാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ച് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഹെയർ പാക്സ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ കേട്ടോ. കൂടാതെ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോസ് യൂസ്ഫുൾ ആവുകയെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണേ കേട്ടോ.